ഒട്ടുമിക്ക എല്ലാവരും തന്നെ അറിഞ്ഞു കാണും നമ്മുടെ ഫേസ്ബുക്കിന് പേര് മാറ്റി മെറ്റ എന്നാക്കിയത്. അപ്പോൾ ഈ ഫേസ്ബുക്കിന് മെറ്റ എന്ന പേര് കൊടുത്തതോടുകൂടി പലർക്കും ഉണ്ടായ സംശയമാണ്, നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേരിപ്പോഴും ഫേസ്ബുക്ക് തന്നെയാണ് കിടക്കുന്നത്, അതിൻ്റെ പേരെന്നാൽ മെറ്റയിലോട്ട് മാറാത്തതെന്നും പലരും തന്നെ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നത്, അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടും നമുക്ക് ആ ഒരു പേര് മാറി മെറ്റ എന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂസിൽ എന്താണ് മെറ്റ, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു മെറ്റ എന്നുള്ള പേര് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നും ടെക് ന്യൂസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നും രാവിലെ നിങ്ങൾക്ക് ടെക് ന്യൂസുകൾ റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരല്ല, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരാണ് മെറ്റയിലോട്ട് മാറ്റിയത്. അതായത് 2004 ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനി മാർക്ക് സക്കർബർഗ് എന്ന് പറഞ്ഞ ആൾ സ്ഥാപിച്ചപ്പം ഒരേ ഒരു സോഷ്യൽ മീഡിയ മാത്രം ഉണ്ടായിരുന്നുള്ളതാണ് ഫേസ്ബുക്ക്. പിന്നീട് ഫേസ്ബുക്കിനോട് തന്നെ മെസ്സഞ്ചർ വന്നു, പിന്നീട് ഇൻസ്റ്റാഗ്രാം വന്നു, അവസാനം അവർ വാട്സപ്പ് എന്ന സോഷ്യൽ മീഡിയയും വാങ്ങുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിൽ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അത് കൂടാതെ ഓക്ലസ് എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടും കൂടിയുണ്ട്. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്യൂച്ചർ വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതായത് ഓക്ലസ് വി ആർ എന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റി, നമ്മുടെ റിയൽ വേൾഡിനെയും വെർച്വൽ വേൾഡിനെയും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഓക്ലസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രത്തോളമുണ്ട് നമ്മുടെ ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ കീഴിൽ. അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഈ ഒരു പേര് മാറ്റാൻ കാരണം. അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ആ ഒരു കമ്പനിക്കും ഒരേ പേര് വരുന്നത്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് എവിടെയാണ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഫേസ്ബുക്കിൽ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിന് മെറ്റ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ഈ ഒരു മെറ്റ എന്ന പേര് കൊടുത്തതോടുകൂടി ഇതിനൊരു സിമ്പലും കൂടി കൊടുത്തു, അല്ലെങ്കിൽ ഒരു ലോഗോയും കൂടി കൊടുത്തു. അത് ഒരു 8 തിരിച്ചിട്ട സിമ്പലാണ്. ആ ഒരു സിമ്പലിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അവസാനമില്ല, അതിനൊരു എൻഡില്ല. ഇങ്ങനെ 8 പോലെ എഴുതി കഴിയുമ്പം നമുക്ക് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും കിട്ടത്തില്ല, എൻഡിങ് പോയിന്റും കിട്ടത്തില്ല. എവിടെ തുടങ്ങുന്നോ അവിടെ തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം എത്തും. അപ്പോൾ ഒരു ഇൻഫിനിറ്റീവ് എന്ന ഒരു അർത്ഥം കൂടി അതിലൂടെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ഒരു നെയിം ചേഞ്ച് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫേസ്ബുക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഒരു ഫേസ്ബുക്കിൻ്റെ ചിഹ്നം കാണും. അടിയിൽ കുറേ അധികം സിമ്പിൾസ് എൻ്റെ കൂടെ വരുന്നുണ്ട്, ഓക്ലസ് വരുന്നുണ്ട്, വാട്സപ്പ് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, അങ്ങനെ പറഞ്ഞ അവരുടെ കീഴിലുള്ള എല്ലാ സോഷ്യൽ മീഡിയാസിൻ്റെയും ആ ഒരു ലോഗോ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഫ്രം ഫേസ്ബുക്ക് എന്നുമായിരുന്നു ആദ്യം കൊടുത്തത്, ഇപ്പോൾ അത് മാറ്റി ഫ്രം മെറ്റ എന്നാക്കിയിട്ടുണ്ട്. ഇതേ സംഭവം നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ഫ്രം മെറ്റ എന്ന് കാണിക്കും, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും ഫ്രം മെറ്റ എന്ന് കാണിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി മെറ്റ എന്ന ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെയിം ചേഞ്ച് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ റെഗുലർ ടെക് അപ്ഡേറ്റ്സും ടെക് ന്യൂസുകളും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം.